കലക്കൻ റീചാർജ് ആണ് ക്ലബ് എഫ് എം 94.3 നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ധനമന്ത്രി ശ്രീ തോമസ് ഐസക്ക് ഫേസ്ബുക്കിൽ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയ്യപ്പനും കോശിയും സിനിമയിലൂടെ പാട്ടൊക്കെ പാടി ഫേമസ് ആയ നമ്മളെ നഞ്ചമ്മ, അട്ടപ്പാടി സ്വദേശിനിയായിട്ടുള്ള നഞ്ചിയമ്മയുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ക്ഷേമ പെൻഷൻ നഞ്ചിയമ്മയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിരുന്നു. അപ്പോ അതിന്റെ ഒരു സന്തോഷമൊക്കെ നഞ്ചിയമ്മ ഷെയർ ചെയ്ത ആ വീഡിയോ ധനമന്ത്രി ഷെയർ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിനൊക്കെ പറ്റിയിട്ട്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നഞ്ചിയമ്മക്ക് നേരിട്ട് മിനിസ്റ്ററോട് ആ നന്ദി പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ. വിഷുവിന് മുന്നോടിയായിട്ടൊരു കൈനീട്ടൊക്കെ കിട്ടിയതല്ലേ. അപ്പൊ നഞ്ചിയമ്മേനെ ഞാൻ വിളിച്ചു. ഹലോ നഞ്ചിയമ്മ. എല്ലാ നാടുകളൊക്കെ നിങ്ങൾ വീട് തനകളും കുട്ടികൾ മക്കളൊക്കെ എല്ലാം സുഖം തന്നെ. എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്നാണ് ഇപ്പൊ വിളിക്കുന്നത്. അതെ. അപ്പോ എവിടെയുണ്ട്, പാലക്കാട് എന്തുണ്ട് അവസ്ഥ? എല്ലാവർക്കും സുഖമായിരിക്കുന്നോ? എല്ലാം സുഖം തന്നെ, എല്ലാം സുഖം തന്നെ. ഓക്കെ. അപ്പോ ഈ അടുത്ത് വേറെ പാട്ടുപാടി സ്റ്റാറൊക്കെ ആയി, അതിനുശേഷം വീണ്ടും ഒരു വാർത്ത കണ്ടു, ക്ഷേമ പെൻഷൻ കിട്ടി സംഭവം അറിഞ്ഞു. എന്റെ വീട്ടിലെ തന്നെ കൊണ്ടുവന്ന് തന്നു. ആണല്ലേ. പെൻഷനൊക്കെ എന്റെ വീട്ടിലെ തന്നെ കൊണ്ടുവന്ന് തന്നു. വിഷുവാണ്, അതിന് മുമ്പായിട്ട് തന്നെ പെൻഷനൊക്കെ കിട്ടി. അപ്പൊ എന്താണ് ഇനി പരിപാടി? അത് നമുക്ക് പുതുവർഷല്ലേ. അതെ. അപ്പൊ അത് അതിലെ മുമ്പിലേ തന്നെ പൈസ കിട്ടുന്നതാണ് നല്ലതാണ്. എന്നാലും നഞ്ചിയമ്മ പെൻഷൻ കിട്ടിയിട്ട് ഭയങ്കര സന്തോഷത്തോടെ പാട്ടൊക്കെ പാടിയ വീഡിയോ ഒക്കെ നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ പുള്ളി ഒന്ന് വിളിച്ച് നമുക്ക് സംസാരിച്ചാലോ. ഏ ശരിയാണ് ശരിയാണ്. ഒരു മിനിറ്റ്. നോവൽ കൊറോണ വൈറസ് പകരാതെ തടയാനാകും ചുമയ്ക്കുമ്പോഴും. ഹലോ സർ, ഇത് ക്ലബ് എഫ് എം ട്രിവാൻഡ്രം സ്റ്റേഷൻ ആർജെ വൈശാഖ് ആണ്. നമ്മുടെ നഞ്ചിയമ്മക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയതിന്റെ സന്തോഷത്തിൽ പാട്ടൊക്കെ പാടിയതിന്റെ വീഡിയോ സാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സന്തോഷം നേരിട്ട് പറയാനായിട്ട് നഞ്ചിയമ്മ ഇപ്പൊ നമ്മുടെ കൂടെ ഫോണിലുണ്ട്. ഹലോ. ഹലോ, ഇത് തോമസ് ഐസക് ധനകാര്യ മന്ത്രിയാണ്. അതെ അതെ. സുഖമുണ്ടോ സാറേ? ഞാൻ സിനിമ കണ്ടപ്പോ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞാനിങ്ങനെ നിങ്ങളുടെ പാട്ട് നിങ്ങൾ തന്നെ പാടുന്ന കണ്ടത്. നമ്മുടെ നാട്ടുകാരൊക്കെ എല്ലാം സുഖം തന്നെ. അത് എത്ര സുഖം, സ്വർണ്ണം പ്രയാസമൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം, അതൊക്കെ മാറും. അതെ അതെ, മാറണോ മാറണോ. ദൈവത്തെ. അതെ, സന്തോഷം തന്നെ സാറേ, സന്തോഷം തന്നെ. നാളെ ചിത്രേ കണിയില്ലേ സാറേ? വിഷു വിഷു. ആ വിഷു. അതുകൊണ്ട് നിങ്ങളുടെ പൈസ എനിക്ക് മുമ്പിലേ വന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കണ്ടപ്പോ മനസ്സിലായി. അതെ അതെ അതെ. എല്ലാ സാർമാരും അങ്ങനെ തന്നെ എല്ലാ സുഖമായി വീട്ടിലെ തന്നെ ഇരിക്കണോ? ഞങ്ങളും വീട്ടിലെ തന്നെ ഉണ്ട്. ഞങ്ങളുടെ കേരളം മൊത്തം അരിശിയും പരപ്പും ഒക്കെ വന്നു, എല്ലാവർക്കും ഒരു സന്തോഷമായി പോയി. അതെ. എല്ലാ മക്കൾക്കും സന്തോഷം തന്നെ ഈ നാട്ടിലൊക്കെ. നല്ല വിഷു ഉണ്ടാവട്ടെ, വേഗം നമുക്ക് ഈ അവസ്ഥയൊക്കെ മാറട്ടെ, എല്ലാവർക്കും. അതെ, ദൈവത്തെ നല്ലപോലെ പുറത്തിക്കോണോ സാറേ. ഓക്കെ നഞ്ചിയമ്മ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു വെരി മച്ച് സാർ നമ്മളോട് സംസാരിച്ചതിന്. നഞ്ചിയമ്മ, അപ്പോ എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങള്? അതെ പറ്റിട്ട് ഞങ്ങളുടെ ഗവർമെന്റിനെ പറ്റിട്ട് രണ്ട് പാട്ട് പാടി തരാം. ഓ പാടിക്കോ പാടിക്കോ. ചലിക പണി തന്തരോ തില്ലേലേലേലോ സമീ കാത്തിലാകാമ കളുത്ത് തില്ലേലേലേലോ കാത്തിലാകാമ കളുത്ത് തില്ലേലേലേലോ സമീ ഗവർമെന്റ് ചലികേനെ തന്തരോ തില്ലേലേലേലോ ഏറിയിലാകാമ കളുക്ക് തില്ലേലേലേലോ സമീ ഏറുമാട് കൊടുത്തരോ തില്ലേലേലേലോ അരിശിലാതാമ കളുക്ക് തില്ലേലേലേലോ തനി അരിശി വെറുപ്പെ കൊടുത്തേറോ തില്ലേലേലേലോ സന്തോഷമായി തലികേലെ തില്ലേലേലേലോ തനി ഗവർമെന്റ് പണിനറോ തില്ലേലേലേലോ തില്ലേലേലേലോ തനി തില്ലേലേലേലോ നീ തില്ലേലേലേലോ തനി തില്ലേലേലേലോ. ആണോ, സൂപ്പർ സൂപ്പർ. നഞ്ചിയമ്മ ഹാപ്പി അല്ലേ? ഹാപ്പി വിഷു. ആദി വിഷു.